സ്വന്തം ആരോഗ്യ സംരക്ഷണത്തിനായാണ് എല്ലാവരും വ്യായാമം ചെയ്യുന്നത്. എന്നാൽ കോഴിക്കോട് ചേമഞ്ചേരി സ്വദേശി രാജൻ വ്യായാമത്തിനിറങ്ങുന്നത് തനിക്ക് വേണ്ടിയല്ല, ഭൂമിയുടെ ആരോഗ്യ സംരക്ഷണത്തിനായാണ്. വ്യായാമത്തിനിടെ ഭൂമിക്ക് ഭാരമായ പ്ലാസ്റ്റിക് കുപ്പികൾ പെറുക്കുന്ന രാജന്റെ വിശേഷങ്ങളിലേക്കാണ്. ഞാനൊരു പ്രകൃതി സ്നേഹിയാണ്. എനിക്ക് പ്ലാസ്റ്റിക് സാധനം യൂസ് ചെയ്യാൻ തന്നെ ഇഷ്ടമില്ലാത്തൊരു സംഗതിയാണ്. ഇത്രയും വെറുപ്പുള്ള ഒരു സംഗതി ഇല്ല. വൃത്തികേട് റോഡ് സൈഡ് മുഴുവൻ. അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കും ഇതെല്ലാം കൂടി പെറുക്കി ഒരു ദിവസം ഒരു എല്ലാ ദിവസവും ഒരു സ്ഥലത്ത് കൂട്ടിയാൽ ജനങ്ങളെ കാണിച്ചെടുക്കുക, നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റാണല്ലോ ഇതെന്ന്. കാപ്പാടി നിറഞ്ഞ മാർക്ക് വെസ്സാറുണ്ട്. അവിടുന്ന് ഒരു കാലി ചായ കുടിക്കും തുടങ്ങും. ജനുവരി മുതൽ പെറുക്കി അങ്ങനെ വരികയാണ്. ഞാൻ ഇങ്ങനെ റോഡിൻ്റെ രണ്ട് സൈഡിലേക്ക് നോക്കൂ, ആ കുപ്പിയുണ്ടോ കുപ്പിയുണ്ടോ എന്ന്. അങ്ങനെ അങ്ങനെയാണ് വരിക. ചില സമയത്ത് എനിക്ക് 50 കുപ്പിയൊക്കെ കിട്ടും, 60 ഒക്കെ. വഴിയരികിൽ നിന്ന് മാത്രം, അതും നാഷണൽ ഹൈവേയിലേക്കൊന്നും കടക്കാറില്ല. പെറുക്കിയിട്ട് ഇതിപ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു ഐഡിയ, ഇത് സ്ക്രാപ്പുകാരൻ്റെ ആൾക്കാരുണ്ടാവില്ല, അവർക്ക് കൊടുത്തിട്ട് ഡസ്റ്റ്ബിൻ ബോക്സ് സ്ഥാപിക്കണം അടുത്ത മാർക്കറ്റിൽ. ഇതിപ്പോൾ 3 മാസം 90 ഡേയ്സ് ചേമഞ്ചേരി പഞ്ചായത്തിൻ്റെ 2 വാർഡുകളിൽ മാത്രമുള്ളതാണിത്. അത് നമ്മൾ ആലോചിക്കണം. ബാക്കി 18 വാർഡ് ബാക്കിയുണ്ട്. അപ്പോൾ ഈ 18 വാർഡിൽ കൂടി 18 ഇരട്ടി ഉണ്ടാവില്ലേ? ആൾക്കാർ ഒരുപാട് അപമാനങ്ങളുണ്ട്. അപ്പം ഞാൻ ഈ ബാഗുമായിട്ട് പോകുമ്പോൾ നിറയെ കുപ്പിയുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുന്ന ആജ്യ, അപ്പം കുപ്പിക്ക് എന്താ വില? വലിയ പൈസയായില്ലേ? അതിനൊന്നും ഞാൻ ഒന്നും സംസാരിക്കില്ല. ഒരു ലാഘവത്തോടു കൂടി അതങ്ങ് കേട്ട് പോകും. പച്ച മലയാളത്തിൽ പറഞ്ഞല്ലേ, ഉളുപ്പ് വേണം. ഇനി ആളെ മോനല്ലേ, അയാളൊക്കെ എങ്ങനെ ഡീസൻ്റായിട്ട് ജീവിച്ചൊരു മനുഷ്യനല്ലേ? കുറേ കേൾക്കും, കുറേ പുച്ഛിച്ച് തള്ളും. എന്നെ ആദ്യം പിന്തിരിയാണെന്ന് തോന്നിയിരിക്കും. ഈവൻ എൻ്റെ ബ്രദർ പോലും പറഞ്ഞപ്പം, ബ്രദർ പറഞ്ഞത് ഇനി നിൻ്റെ അനുജനായിട്ട് ഞാൻ അറിയപ്പെടണ്ട, എൻ്റെ ആളെ മകനായിട്ട് അറിയപ്പെട്ടാൽ മതി എന്ന്. അയാൾക്കൊക്കെ അതൊരു അപമാനമായി തോന്നി. ഞാൻ ചെയ്യുന്നൊരു നല്ല കാര്യമാണെന്ന് എൻ്റെ മനസ്സ് തന്നെ എന്നോട് പറയുന്നു. ഇവിടെ ആരെങ്കിലും തീയിട്ട് അന്നേരം പറഞ്ഞു, ഞാൻ കയറി ധൈര്യമായിട്ട് വീട്ടിൽ ചെന്ന് പറയും, പ്ലാസ്റ്റിക് തീയിടരുത്, ഞാൻ നിങ്ങളെ പേര് കേസ് കൊടുക്കും. മൊബൈലെടുത്തിട്ട് അതിനെ കൊണ്ട് ഈ ഭാഗത്തൊന്നും അധികം ആൾക്കാർ തീയിടാൻ ശ്രമിക്കാറില്ല. ഈ വേസ്റ്റ് കണ്ടിട്ടാണ് മനുഷ്യന്മാർ ഭൂമിയിലേക്കോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദുഷ്പ്രവൃത്തിയാണിത്. ജനങ്ങൾക്ക് കാണിച്ചെടുക്കാനാ നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റാണിതെന്നുള്ളത്. റോഡരികിൽ വലിച്ചെറിയുന്നേ